ചിൽഡ്രൻസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക. അപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഈസ്റ്റർ എഗ് എങ്ങനെ സിമ്പിളായിട്ട് അഡോബ് ഇല്ലസ്ട്രേറ്ററിൽ ക്രിയേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം ഇല്ലസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തു. ഞാൻ ഓൾറെഡി ഒരു ഡോക്യുമെൻ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 3500 പിക്സലാണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 2500 പിക്സലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഡ്ത്തിലും ഹൈറ്റിലും ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ കളർ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളേഴ്സ് പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, എഗ്ഗിൻ്റെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ട് റെക്റ്റാങ്കിൾ ടൂൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കീബോർഡിൽ എല്ല് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എലിപ്സ് ടൂൾ കിട്ടും. ഇനി ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഓൾട്ടും ഷിഫ്റ്റും കീബോർഡിൽ സെലക്ട് ചെയ്യുക. പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് സർക്കിൾ എന്ന് പറയുന്നത് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് സ്കെയിലായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്തു. നമുക്ക് എത്രയാണ് എഗ്ഗിൻ്റെ സൈസ് വേണ്ടത് അതിനനുസരിച്ചിട്ടൊരു സർക്കിൾ വരച്ചു. ഓക്കെ, സർക്കിൾ വരച്ചു. ഇനി മുകളിൽ എനിക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂളുണ്ട്. ഞാൻ ആ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തു, എലിപ്സിൻ്റെ അല്ലെങ്കിൽ സർക്കിളിൻ്റെ മുകളിലത്തെ പോയിൻറ്റിന്, ആങ്കർ പോയിൻറ്റിനെ സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്തു. ഡ്രാഗ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്തു, ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്തു. എന്നാലും കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് പോകും, ഡ്രാഗ് ചെയ്തു. എഗ്ഗിൻ്റെ ഷേപ്പ് വന്നു, നമുക്ക് എഗ്ഗിൻ്റെ ഷേപ്പ് കിട്ടി. ഞാൻ ഈ എഗ്ഗിൻ്റെ ഷേപ്പിനെ പുറത്തേക്ക്, നമ്മുടെ ആർട്ട് ബോർഡിന് പുറത്തേക്ക് എടുത്തു വെച്ചു. ഓക്കെ, ഇനി ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് കുറച്ച് പാറ്റേൺസ് ഉണ്ട്, അത് നമ്മൾ എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ ഞാൻ ഇതിനെ ഓൾട്ട് പ്രസ് ചെയ്ത് കോപ്പി എടുത്തു വെച്ചു. എഗ്ഗിനെ ഞാൻ ഒരു കോപ്പി, എഗ്ഗിൻ്റെ ഒരു കോപ്പി എടുത്തു വെച്ചു. ഡിഫോൾട്ട് ഞാൻ പറഞ്ഞു, ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് കുറച്ച് പാറ്റേൺസ് ഉണ്ട്, അതെങ്ങനെ കൊടുക്കുന്നത്, വിൻഡോസ് മെനുവിൽ പോവുക, സാച്ചസ് ഉണ്ടാവും, ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ സാച്ചസ് ഒന്നല്ലേ, അതിൻ്റെ താഴെ തന്നെ ഒരു ലൈബ്രറി ഉണ്ടാവും, സാച്ചസ് ലൈബ്രറി ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് പാറ്റേൺസ്, അതിനകത്ത് ഡെക്കറേറ്റീവ്, ഡെക്കറേറ്റീവ് ലെഗസി എടുക്കുകയാണെങ്കിൽ കുറച്ച് പാറ്റേൺസ് കിട്ടും. ഡിഫോൾട്ടാണ്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ പാറ്റേൺസ് മാറും. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ വേറെ ടൈപ്പ് പാറ്റേൺസ് കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് സ്വന്തമായിട്ടൊരു ഡിസൈൻ ചെയ്യണം. ഈസ്റ്റർ എഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈനിൽ വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഫസ്റ്റ് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു, എം പ്രസ് ചെയ്തു, റെക്റ്റാങ്കിൾ ടൂൾ ഇട്ട് ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്തു, ഡ്രാഗ് ചെയ്തു, എനിക്ക് കിട്ടി അല്ലേ. ഇതിപ്പോൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് ഗ്രേഡിയൻ്റ് ആണുള്ളത്. ഈ ഗ്രേഡിയൻ്റ് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ സൈഡിലൊരു ഗ്രേഡിയൻ്റ് ഓപ്ഷൻ ഉണ്ടാവും, അതിനകത്ത് രണ്ട് ബട്ടൺസ് ഉണ്ടാവും, അതായത് ബ്ലാക്കും വൈറ്റും ആയിട്ട് ബട്ടൺസ് ഉണ്ടാവും. അതിനകത്ത് ഒരു കളറിന് ഞാൻ സെലക്ട് ചെയ്തു, ഐഡ്രോപ്പ് എടുത്തു, കളർ പിക്ക് ചെയ്തു. അതേപോലെ തന്നെ അടുത്ത പോയിന്റ് സെലക്ട് ചെയ്തു, ഐഡ്രോപ്പ് എടുത്തു, കളർ പിക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈറ്റ് കളർ വെർഷനും കൂടെ വേണം. ഞാൻ എന്ത് ചെയ്തു, ഒരു കളറിനെ അതിൻ്റെ ലൈറ്റ് ആക്കി, മറ്റെന്ന് പറയുന്നത് ഡാർക്കാണ് അല്ലേ. ഇനി എനിക്ക് വേണ്ടത് ഇത് സർക്കിൾ രീതിയിലാണ് ഇതിനകത്ത് ഗ്രേഡിയൻ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ റേഡിയൽ. അപ്പോൾ ഇപ്പോൾ വന്നത് എന്താണ്, നടുക്ക് ഡാർക്കും ഔട്ട്സൈഡ് എന്ന് പറയുന്നത് ലൈറ്റുമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഗ്രേഡിയൻ്റെ ഓപ്ഷൻ റിവേഴ്സ് ഗ്രേഡിയൻ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തു, എനിക്ക് നടുക്ക് ലൈറ്റും പുറത്തേക്ക് ഡാർക്കും കിട്ടി. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്താണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ലൈൻ വരച്ചു, ലൈൻ വരച്ചു. അതിന് സ്ട്രോക്ക് എന്ന് പറയുന്നത് 14 പിക്സൽ കൊടുത്തു. അതിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് കൊടുത്തു. ഇനി അടുത്ത സർക്കിൾ വരച്ചു. സർക്കിൾ വരയ്ക്കാൻ നമ്മൾ നേരത്തെ എലിപ്സ് ടൂളാണ് എടുത്തത്, അതിൻ്റെ ഷോർട്ട്കട്ട് എന്ന് പറഞ്ഞാൽ എല്ലാണ്. ഞാൻ എല്ല് വരച്ചു, ആദ്യം ഒരു സർക്കിൾ വരച്ചു, ചെറിയൊരു സർക്കിൾ വരച്ചു. അപ്പോൾ അതിനിപ്പോൾ സ്ട്രോക്കാണുള്ളത്. നമ്മളിവിടെ ഫില്ല് ക്ലിക്ക് ചെയ്തു, നമുക്ക് ഇഷ്ടമുള്ള ഫില്ല് എന്ത് ചെയ്യാം, പിക്ക് ചെയ്ത് കൊടുക്കാം. ഐഡ്രോപ്പർ എടുത്തു, ഐ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഐഡ്രോപ്പർ കിട്ടും, ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ഫില്ലോട് കൂടിയിട്ടുള്ള സർക്കിൾ കിട്ടി. ഇനി ഞാൻ അതിൻ്റെ തന്നെ ഓൾട്ട് പ്രസ് ചെയ്ത് ഒരു കോപ്പിയും കൂടെ എടുത്തു, അതിനും ഐഡ്രോപ്പർ എടുത്തു, വേറൊരു കളർ പിക്ക് ചെയ്ത് കൊടുത്തു. അതേപോലെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, സെയിം സർക്കിളിനെ തന്നെ കോപ്പി എടുത്തു, അതിൻ്റെയും കളർ എന്ന് പറയുന്നത് ഐഡ്രോപ്പർ എടുത്ത് പിക്ക് ചെയ്തു, വേറൊരു കളർ പിക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ മൂന്ന് കളറിലുള്ള സർക്കിൾസ് കിട്ടി അല്ലേ. ഇനി ഈ സർക്കിൾസിനെ മൂന്നിനെയും കൂടെ ഞാൻ സെലക്ട് ചെയ്തു, ഓൾട്ട് പ്രസ് ചെയ്തു, ഡ്രാഗ് ചെയ്തു. അപ്പോൾ നമുക്ക് വീണ്ടും മൂന്ന് സർക്കിൾസ് കിട്ടി. ഇനി ഈ സെലക്ഷൻ കളയാണ്ട് തന്നെ കൺട്രോൾ ഡി അടിച്ചാൽ, നമ്മൾ എത്ര പ്രാവശ്യം കൺട്രോൾ ഡി അടിക്കുന്നു അത്രയും പ്രാവശ്യം നമുക്ക്
എന്ത് കിട്ടും? സർക്കിൾസ് കിട്ടും. ഓക്കെ, ഞാൻ ഈ എല്ലാ സർക്കിൾസിനും എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. നമുക്ക് വേണ്ട പോലെ എന്ത് ചെയ്യുക? ഇതിന് അറേഞ്ച് ചെയ്യുക. ഓക്കെ, അതിന് ഞാൻ കൺട്രോൾ ജി അടിച്ച് ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ എല്ലാം കൂടി സെലക്ട്, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്താൽ എല്ലാം സെലക്ട് ആവും, അതൊരു ഗ്രൂപ്പാണ്. ഓക്കെ, ഓൾട്ട് പ്രസ് ചെയ്തു, ഡ്രാഗ് ചെയ്തു, കുറച്ച് ഹൈറ്റിലേക്ക് വെച്ചിട്ട് കോപ്പി എടുത്തു. വീണ്ടും നമ്മൾ ഓൾറെഡി ആദ്യം വരച്ചത് എന്താണ്? ഒരു ലൈനാണ്. അതിന് ഓൾട്ട് പ്രസ് ചെയ്തു, ഡ്രാഗ് ചെയ്തു, ഒരു കോപ്പി ഞാൻ എടുത്ത് വെച്ചു. ഇനി എനിക്ക് ഈ ലൈൻ എന്ന് പറയുന്നത് ബെൻഡായിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒബ്ജക്റ്റ് മോഡിൽ പോയി അതിനകത്ത് എൻവലപ്പ് ഡിസ്റ്റോർട്ട്, അതിനകത്ത് മേക്ക് വിത്ത് വാപ്പ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് മുകളിലേക്കാണ് ബെൻഡായത് അല്ലേ, എനിക്ക് വേണ്ടത് താഴേക്കാണ്. അതിനകത്ത് സ്റ്റൈൽ എന്ന് പറയുന്നത് ആർക്കാണ്, ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് 50%. ഞാനതിനെ മൈനസിലേക്ക് കൊണ്ടുവന്ന് ഒരു 2, ഓക്കെ, അങ്ങനൊരു 8 കൊടുത്ത് ഓക്കെ കൊടുത്തു. അപ്പോൾ എനിക്ക് താഴേക്ക് വളഞ്ഞിട്ട് എന്ത് കിട്ടി? ആർക്ക് കിട്ടി അല്ലേ. ഇനി വീണ്ടും ഞാൻ എന്ത് ചെയ്തു? ഈ രണ്ട് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ വരച്ച രണ്ട് സർക്കിളിനെ എന്ത് ചെയ്തു? ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കും. നിങ്ങൾക്ക് എങ്ങനെയാണോ ഡിസൈൻ വേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ ഡിസൈൻ ചെയ്യുക. വീണ്ടും ഞാൻ ഈ ബെൻഡ് ചെയ്ത ലൈനിനെ എന്ത് ചെയ്തു? വീണ്ടും കോപ്പി എടുത്ത് വെച്ചു. ഓക്കെ, വീണ്ടും കോപ്പി വെച്ചു. ഇനി എനിക്ക് വേണ്ടത് ഒരു ലൈനും കൂടെ സർക്കിൾ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു ലൈനും കൂടെ സർക്കിൾ വരച്ചു, അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു ഡാഷ് ആയിട്ടുള്ള ലൈനാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു? ഒരു ലൈൻ ടൂൾ എടുത്ത് ലൈൻ വീണ്ടും വരച്ചു. ഓൾറെഡി നമ്മൾ കൊടുത്തേക്കുന്ന ലൈൻ എന്ന് പറയുന്നത് വൈറ്റ് ആണല്ലേ, അതും 14 വൈറ്റ് കൊടുത്തു. ഇനി എനിക്ക് ഇതിനെ ഡാഷ് ആക്കണം അല്ലെങ്കിൽ ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ സൈഡിൽ തന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്, അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടു ഡാഷഡ് ലൈൻസ്, ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതെന്ന് പറയുന്നത് ഡാഷിലായിട്ട് വന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത്, ഓരോ ഡാഷിൻ്റെയും എഡ്ജസ് എന്ന് പറയുന്നത് റൗണ്ടഡ് ആയിട്ടാണ് വരേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഡാഷ് ഇടേണ്ടത് ഷാർപ്പായിട്ടാണ്. ഇവിടെ ക്യാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്, അത് ക്ലിക്ക് ചെയ്താൽ റൗണ്ട് ആണ്. ഇനി ഞാനിവിടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്പേഴ്സ് കൂട്ടി വെച്ചു. അപ്പോൾ എത്ര ഗ്യാപ്പിലാണോ നമ്മൾ ഗ്യാപ്പിൻ്റെ നമ്പർ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഡിസൈൻ ചെയ്തു. ഇനി ഞാൻ വേറൊരു റെക്റ്റാങ്കിൾ എടുത്തു, മുകളിൽ വേറൊരു ഷേപ്പ് വരച്ചു, അതിനും എന്ത് ചെയ്തു? ഒരു കളർ പിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ തൽക്കാലം എൻ്റെ ഡിസൈൻ എന്ന് വെക്കുക. ഞാൻ ഇതിനെല്ലാം കൂടെ സെലക്ട് ചെയ്തു, കൺട്രോൾ ജി അടിച്ചു. കൺട്രോൾ ജി അടിക്കുമ്പോൾ എന്ത് പറ്റും? ഇതൊരു ഗ്രൂപ്പാവും അല്ലേ. ഇനി ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന അല്ലെങ്കിൽ വരച്ച് വെച്ചേക്കുന്ന എഗ്ഗിനെ എടുത്തു, ഓൾട്ട് പ്രസ് ചെയ്ത് ഞാൻ അതിൻ്റെ കോപ്പിയാണ് ഞാൻ എടുക്കുന്നത്, കോപ്പി എടുത്തു. ഓക്കെ, കോപ്പി എടുത്തു. ഇനി ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ എഗ്ഗിനെ കാണാനില്ല അല്ലേ. അപ്പോൾ നമ്മൾ വരച്ച ഡിസൈൻ്റെ താഴെയായിട്ടായിരിക്കും എന്ത് ചെയ്യുക, കോപ്പി ഉണ്ടാവുക. അതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഞാൻ ഓൾട്ട് പ്രസ് ചെയ്ത് വീണ്ടും വന്ന് കൊണ്ടു വച്ചു അല്ലോ. അപ്പോൾ ഇവിടെ കണ്ടോ എഗ്ഗിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ വെച്ചു ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരണം അല്ലേ. എഗ്ഗിൻ്റെ സെലക്ഷൻ കളയേണ്ടതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ചിൽ പോവുക, സെൻ ബ്രിങ് ടു ഫ്രണ്ട് ഉണ്ടോ. അപ്പോൾ എഗ്ഗ് എന്ന് പറയുന്നത് വന്നു. ഞാൻ എഗ്ഗിനെ കുറച്ചുകൂടെ വലുതാക്കി, നമുക്ക് കുറച്ച് വലിയ ഡിസൈനുള്ള എഗ്ഗിരുന്നോട്ടെ. ഓക്കെ, എഗ്ഗിനെ നമുക്ക് ആവശ്യാനുസരണം വലുതാക്കി. ഇനി ഇതിനകത്തേക്കാണ്, എഗ്ഗിനകത്തേക്കാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഡിസൈൻ വരേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഗ്രൂപ്പാണ് നമ്മുടെ എഗ്ഗുണ്ട്, ഞാൻ രണ്ടും കൂടെ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, അതിനകത്ത് മേക്ക് ക്ലിപ്പിംഗ് മാസ്ക് ഉണ്ട്. ഇപ്പോൾ എഗ്ഗിനകത്ത് ഡിസൈൻ വന്നു, ലേസ്റ്റർ എഗ്ഗിൻ്റെ ഡിസൈൻ വന്നു. പക്ഷേ ഇതൊരു ലുക്കില്ല, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഫ്ലാറ്റായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ എനിക്കിതിനെ കുറച്ചൊരു റൗണ്ടഡ് ഫീല് വരുത്തണം. അത്ര ഫ്ലാറ്റ് ഇതായില്ലെങ്കിലും 3D ആയില്ലെങ്കിലും എന്ത് ചെയ്യുക, റൗണ്ടഡ് ഫീൽ വരുത്തണം. അപ്പോൾ ഞാൻ ഇതിനെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, കോപ്പി എടുത്ത് വെച്ചു. ഓക്കെ, നമ്മുടെ ഡിസൈൻ ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ അത്രയും വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഫില്ലെന്ന് പറയുന്നത് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തു. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ കാണാൻ പറ്റാത്തത്? ആ, നമ്മളിപ്പോൾ കോപ്പി വെച്ചതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനകത്തേക്ക് എന്ത് ചെയ്യുക, അറേഞ്ചിൽ ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. അപ്പോൾ കറുത്ത ഷെയ്ഡ് കൊടുത്ത എഗ്ഗ് എന്ന് പറയുന്നത് മുകളിൽ വേണം. വീണ്ടും എനിക്കൊരു ഒരു എഗ്ഗും കൂടെ അല്ലെങ്കിൽ സെയിം ഷേപ്പിലുള്ള എഗ്ഗ് ഒന്നും കൂടെ വേണം. അപ്പോൾ ഞാൻ കൺട്രോൾ
ഓൾറെഡി നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്ത ഐക്കനെ ഞാൻ എന്ത് ചെയ്തു സെലക്ട് ചെയ്തു കൺട്രോൾ സി അടിച്ചു കൺട്രോൾ സി ഇനി അവിടെ തന്നെ അതിനെ പേസ്റ്റ് ചെയ്യണം അതിന് കൺട്രോൾ ഷിഫ്റ്റ് വി കൺട്രോൾ ഷിഫ്റ്റ് വി അതിന് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ബ്ലാക്ക് കളറിന് ഷെയ്ഡാക്കാൻ പോകും അപ്പോൾ നമ്മൾ മൂന്നാമത് കൊടുത്ത ഐക്കനെ നമ്മൾ എന്ത് ചെയ്തു കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടു ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് ഷെയ്ഡ് വരുന്നത് അല്ലേ ഇനി എങ്ങനെ ഷെയ്ഡ് ഉണ്ടാക്കുന്നു വെച്ചാൽ ആദ്യം നമ്മൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത എഗ്ഗിനെ സെലക്ട് ചെയ്തു ബ്ലാക്ക് കളർ കൊടുത്ത എഗ്ഗിനെ സെലക്ട് ചെയ്തു മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യാൻ ആദ്യം ഒരു ഷേപ്പിനെ സെലക്ട് ചെയ്യുക ഷിഫ്റ്റ് പ്രസ് ചെയ്യുക അടുത്ത ഷേപ്പിന് പ്രസ് ചെയ്യുക ഓക്കെ അപ്പോൾ രണ്ട് ഷേപ്പിനെ സെലക്ട് ചെയ്തു ഇനി നമ്മൾ ഇതിനകത്ത് പുതിയൊരു ടൂൾ നോക്കാൻ പോകണം അതിനെ ഷേപ്പ് ബിൽഡർ എന്നാണ് പറയുക ഒന്നുകിൽ നമുക്ക് ഷിഫ്റ്റ് എം പ്രസ് ചെയ്ത ഷേപ്പ് ബിൽഡർ കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഷേപ്പ് ബിൽഡർ ടൂൾ കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ കണ്ടോ ഇൻ്റർസെക്ട് ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഷേപ്പായിട്ടാണ് കാണിക്കുന്നത് നമുക്ക് ഇത്രയും ഭാഗമാണ് വേണ്ടാത്തത് ഈ ബ്ലാക്ക് ഉള്ള ഭാഗം മാത്രം കണ്ടാൽ മതി അല്ലേ അപ്പോൾ നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്യുക വേണ്ടാത്ത ഭാഗത്ത് വരുമ്പോൾ സെലക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അതുപോലെ ഇതും വേണ്ട നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇത്രയും ഷെയ്ഡ് കിട്ടി അല്ലേ ഇതിനെ ഷെയ്ഡിനെ സെലക്ട് ചെയ്തു ഇതിൻ്റെ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ബാറിലെ ഒപ്പാസിറ്റി ഉണ്ടാവും അതിന് ഞാൻ ഒരു 15 കൊടുത്തു അപ്പോൾ ഒരു ഷെയ്ഡ് വന്നല്ലേ ആ ഷേപ്പിനെ വീണ്ടും സെലക്ട് ചെയ്തു ഈ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിൽ ഞാൻ സെലക്ട് ചെയ്തു അതിനകത്ത് നോർമൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് അതിന് നമ്മൾ ബ്ലെൻഡിങ് മോഡ് എന്നാണ് പറയുക അതിന് ഞാൻ മൾട്ടിപ്ലൈ കൊടുത്തു ഓക്കെ നമുക്ക് ഒരു ചെറിയൊരു റൗണ്ടഡ് ഫീല് വരും അല്ലേ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ലൈറ്റിംഗ് ഷെയ്ഡും കൂടെ കൊടുക്കണം അപ്പോഴാണ് കുറച്ചുകൂടി ഒരു ഫീല് വരും അല്ലേ അപ്പോൾ ഞാനൊരു എലിപ്സ് ടൂൾ എടുത്തു എലിപ്സ് ടൂൾ വെച്ചിട്ട് ഞാൻ നമ്മൾ എന്ത് ചെയ്തു ഓൾട്ട് ഷിഫ്റ്റ് ഒന്നും പ്രസ് ചെയ്യാണ്ട് തന്നെ ഒരു സർക്കിൾ വരച്ചു അതിന് വൈറ്റ് ഷെയ്ഡ് കൊടുത്തു അതിന് ഞാൻ റൊട്ടേറ്റ് ചെയ്തു അതിനകത്ത് എന്ത് ചെയ്തു ഷെയ്ഡായിട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാം മുകളിൽ പോവുക വീണ്ടും നമ്മൾ ഒപ്പാസിറ്റി എന്ന് പറയുന്നത് ഒന്ന് കുറച്ചെടുക്കും ഓക്കെ ഓക്കെ വീണ്ടും അതിൻ്റെ തന്നെ കോപ്പി എടുത്തു ഓൾട്ട് പ്രസ് ചെയ്തു താഴേക്ക് വെച്ചു അതിനെ ഞാനൊന്ന് സ്കെയിൽ ചെയ്തു ചെറിയൊരു ഷെയ്ഡിന് വേണ്ടിയിട്ട് തന്നെ അത് നമ്മൾ കൊടുത്തു ഓക്കെ അപ്പോൾ രണ്ട് ഷെയ്ഡ് കിട്ടി അല്ലേ ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെയും വീണ്ടും ഷെയ്ഡ് കൊടുക്കണമെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാം നമ്മൾ ബ്ലാക്ക് എങ്ങനെയാണോ കൊടുത്തത് അതേപോലെ തന്നെ കൊടുക്കാം ഇനി ഞാൻ ഈ എഗ്ഗിനെ എല്ലാം കൂടെ സെലക്ട് ചെയ്തു കൺട്രോൾ ജി അടിച്ചു അപ്പോൾ എന്ത് പറ്റി അതൊരു ഗ്രൂപ്പായി അല്ലേ ഗ്രൂപ്പായി ഇനി നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഞാൻ വീണ്ടും റെക്ടാങ്കിൾ ടൂൾ എടുത്തു എം പ്രസ് ചെയ്ത് നമുക്ക് റെക്ടാങ്കിൾ ടൂൾ കിട്ടും എന്നിട്ട് എന്ത് ചെയ്തു ഞാനൊരു ഷേപ്പ് വരച്ചു ഇനി അതിനൊരു കളർ പിക്ക് ചെയ്യണം ഐ ഡ്രോപ്പ് എടുത്തു ഐ പ്രസ് ചെയ്ത് ലൈറ്റ് ഡ്രോപ്പ് കിട്ടും എന്നിട്ട് എന്ത് ചെയ്തു കളർ പിക്ക് ചെയ്തു അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ട്രാൻസ്ഫോമിൽ എന്ത് ചെയ്യുക സോറി അറേഞ്ചിൽ എന്ത് ചെയ്യുക ബ്രിങ് ടു സെൻറ്റ് ടു ബാക്ക് കൊടുക്കുക സെൻറ്റ് ടു ബാക്ക് കൊടുത്തു അപ്പോൾ നമുക്ക് എഗ്ഗ് പുറത്തേക്ക് വന്നു അല്ലേ ഇനി റെക്ടാങ്കിൾ സെലക്ട് ചെയ്ത് കൺട്രോൾ ടു അടിച്ചു അപ്പോൾ അതെന്തായി ലോക്കായി ഇനി എഗ്ഗിനെ സെലക്ട് ചെയ്തു ഞാനൊന്ന് കുറച്ച് ഒന്ന് സ്കെയിൽ ചെയ്ത് വെച്ചു ഓക്കെ സ്കെയിൽ ചെയ്തു സ്കെയിൽ ചെയ്ത് വെച്ചു ഓക്കെ സൈഡിലേക്ക് ഞാൻ വയ്ക്കും ഓക്കെ എന്നിട്ട് എന്ത് ചെയ്തു അതിനൊരു ഷെയ്ഡ് കൊടുക്കാൻ പോവുക അപ്പോൾ എലിപ്സ് ടൂൾ തന്നെ വീണ്ടും എടുത്തു എല്ല് പ്രസ് ചെയ്തു ഞാനൊരു സർക്കിൾ വരച്ചു അതിന് ബ്ലാക്ക് കളർ കൊടുത്തു ഇനി എഗ്ഗിനെ സെലക്ട് ചെയ്തു റൈറ്റ് ക്ലിക്ക് ചെയ്യുക അറേഞ്ചിൽ പോവുക ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക എന്തിനാണെന്ന് വെച്ചാൽ അത് ആഡോ എന്ന് പറയുന്നത് എഗ്ഗിൻ്റെ അടിയിലായിട്ടായിരിക്കണം ഇരിക്കുന്നത് ഞാൻ കുറച്ചൊന്ന് താഴേക്ക് വെച്ചു ഇനി ഇതിൻ്റെ ഒപ്പാസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്തു കുറച്ച് കൊടുത്തു ബ്ലെൻഡിങ് മോഡെന്ന് പറയുന്നത് മൾട്ടിപ്ലൈ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ എന്ത് ചെയ്യുക ഈസ്റ്റർ എഗ്ഗ് വയ്ക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ വീഡിയോസ് ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ കാണുമ്പോൾ